നമസ്കാരം. പ്രിയ പ്രേക്ഷകർക്ക് ഓണാശംസകൾ. ഗോവ രാജ്ഭവനിലാണ് ഞങ്ങളിപ്പോൾ. മലയാളികളുടെ പ്രിയപ്പെട്ട ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയോടൊപ്പം ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നമ്മൾ. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഓണവിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും കേൾക്കാം. ഏവർക്കും സ്വാഗതം. ഈ ഓണാഘോഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കേവലം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഓണാഘോഷമല്ല, ഒരു ഭരണാധികാരിയായ ഗവർണറുടെ ഓണാഘോഷവും മാത്രമല്ല. കല, സാഹിത്യം, നിയമം, ഏറ്റവും ഒടുവിൽ ശാസ്ത്രം, ഇങ്ങനെ നിരവധി മേഖലകളിൽ അടയാളപ്പെടുത്തിയ മലയാളിയായ, ഒരുപക്ഷെ ഓണം ദേശീയോത്സവമാകുന്നത് കേരളത്തിനപ്പുറത്തുള്ള ഓണാഘോഷങ്ങളിലാണ്, അങ്ങനെ കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറായി കേരളത്തിന് വെളിയിൽ അറിയപ്പെടുന്ന ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയോടൊപ്പമാണ്. സ്വാഗതം സാർ. നമസ്കാരം. ഓണത്തിന് അങ്ങയോടൊപ്പം രാജ്ഭവനിൽ ഒരു ഓണാഘോഷം 24 പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാവുകയാണ്. തീർച്ചയായും. ആദ്യത്തെ ചോദ്യം തന്നെ ഓണത്തിൽ തുടങ്ങാം. അങ്ങ് ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് അങ്ങ് മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നും പ്രേക്ഷകർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ശ്രീധരൻപിള്ളയെ കുറിച്ചുണ്ട്. അങ്ങയുടെ ഓണം ഓർമ്മകളിൽ നമുക്ക് പഴയ വെൺമണി ഗ്രാമത്തിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലയിലെ ഒരു സാധാരണ നാട്ടുമ്പുറം. ഓണം സമൃദ്ധിയുടെ ആഘോഷമാണ്, അല്ലെങ്കിൽ ഗൃഹാതുരത്വം എപ്പോഴും നമ്മെ വേട്ടയാടുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളിയുടെ ഗൃഹാതുരത്വത്തെ ഏറ്റവും കൂടുതൽ അവനിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ഓണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഓണം മലയാളികളുടെ മാത്രമല്ല ദേശീയ ഉത്സവമായി എല്ലാവരും ആഘോഷിക്കുന്നത്. അത് മതത്തോട് ബന്ധപ്പെട്ട സങ്കല്പങ്ങളിലാണ് അതിൻ്റെ അടിത്തറ ഉള്ളതെങ്കിലും ആബാലവൃദ്ധ ജനങ്ങളും ഓണം എത്തിപ്പെടാത്ത ഓണം കയറാൻ മൂല എന്നുള്ള സങ്കല്പം തന്നെ ഇപ്പം ഇല്ല. മാത്രമല്ല ഓണം വളരെ മതേതരമാണ്. അത് അതാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതിൽ എൻ്റെ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്നോടൊരിക്കൽ ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു. അത് പാണക്കാട് കുടുംബം, അവരെ പറ്റി ഒരു ചാനൽ അവർ തുടങ്ങിയ രണ്ടൊരു 5 കൊല്ലം മുമ്പാണ്. അവരുടെ കുടുംബത്തെ പറ്റി ഒരു ഫീച്ചർ തയ്യാറാക്കുന്നു. ആ ഫീച്ചർ തയ്യാറാക്കുമ്പോൾ അവർ കൊടുത്ത അന്നത്തെ, ഇന്നല്ല, ഇന്നത്തെ ഒന്നും സാധ്യതയില്ല, അന്ന് അവർ കൊടുത്ത 3 പേര് അവരുടെ കുടുംബത്തെ പറ്റി പറയാൻ പുറമേ നിന്ന് കൊടുത്തുള്ളൊരു പേരിൻ്റേതായിരുന്നു. അപ്പം ഇവർ ആ പത്രപ്രവർത്തകനാകെ അന്തം വിട്ടുപോയി. അയാൾ ഓടി വന്ന് എന്നോട് ചോദിച്ചു, സാർ ഇതെന്താ? അപ്പം ഞാൻ പറഞ്ഞു, അതാണ് ബന്ധം. ഞാൻ പറഞ്ഞു, എൻ്റെ ബന്ധത്തിൻ്റെ സൗഹൃദത്തിൻ്റെ അടിത്തറ എൻ്റെ ഗ്രാമമാണ്. എൻ്റെ ഗ്രാമത്തിലെ എൻ്റെ ബാല്യമാണ് താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. അതുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുമായി സഹകരിച്ചു പോകാൻ ആഗ്രഹിച്ചു. അപ്പോൾ അതിൻ്റെ സൗഹൃദത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ഓണം എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എൻ്റെ ഗ്രാമത്തിൽ പ്രധാനമായും കുറച്ച് മുസ്ലിം കുടുംബങ്ങളുണ്ടെങ്കിലും പ്രധാനമായും പകുതിയോളം ക്രിസ്ത്യൻ മതവിശ്വാസികളും പകുതിയോളം ഹിന്ദു മതവിശ്വാസികളുമാണ്. അപ്പോൾ ഈസ്റ്റർ വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പം ഞങ്ങളെയൊക്കെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പാലപ്പവും ഇറച്ചിയൊക്കെ തരും. അപ്പോൾ വീടുകളിൽ, ഗ്രാമങ്ങളിലൊന്നും അന്ന് ഇന്നത്തെ പോലെ എല്ലാ ദിവസവും ചിക്കനൊന്നുമുള്ള കാലമല്ല. ചിപ്പനൊക്കെ ഒരിക്കൽ വീട് കിട്ടുന്നതല്ല, ഒരു ആണ്ടിലൊരിക്കലോ രണ്ടു തന്നെ പപ്പടം പോലും ചായ പോലും അങ്ങനെയുള്ള സമയത്താണ് ഇത് കിട്ടുന്നത്. ഇതുപോലെ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലെ ഓണവും വിഷുവും ആ സമയത്താണ് അടുത്തുള്ള സുഹൃത്തുക്കളായ ചുറ്റുപാടുമുള്ള ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വരിക. അപ്പോൾ ഈ ഒരു സൗഹാർദ്ദത്തെ കൊണ്ട് ഭക്ഷണത്തിൻ്റെ, ഓണത്തിലൂടെ, ക്രിസ്മസിലൂടെ ഒക്കെയുള്ള ബന്ധം, ഈ ബന്ധമാണ്, അതൊരു ഇഴപിരിയാത്ത ബന്ധമായി മാറുമ്പോഴാണ് ഈ സൗഹാർദ്ദം എല്ലാത്തിനും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു ഗ്രാമീണ സങ്കല്പവും അതിൻ്റെ വിശുദ്ധിയും എന്നിലേക്ക് വരാനിടയായത്. അതുകൊണ്ട് ആ ഓണമാണ്, എൻ്റെ നാട്ടിലെ വെൺമണിയിലെ ഓണമാണ് ഞാൻ ഏറ്റവും എൻ്റെ മനസ്സിനെ രൂപപ്പെടുത്തിയ, ഉരുവപ്പെടുത്തിയ ഓണമായി ഞാൻ കാണുന്നത്.
തികഞ്ഞ മതേതരവാദിയാണ് ശ്രീധരൻ പിള്ള എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് പണക്കാട് കുടുംബത്തിലെയും അതുപോലെ തന്നെ സമധാനിയെപ്പോലുള്ളതും മറ്റു പല നേതാക്കളും പറയുന്നത് കേട്ടു. ഈ മതേതരവാദിയായി മാറാൻ പറ്റിയത് ഈ പഴയ വെൺമണി ഓണമാണോ? ഈ മതേതരവാദി എന്നുള്ള ഒരു 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 ലേബല് എനിക്ക് മാത്രമായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്, താങ്കൾ പറഞ്ഞ ആ പ്രസ്ഥാനത്തിൽ ഉള്ളൂ എന്ന് പറയുന്നത് അല്ല, അതൊരു ഒരു 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 ശരിയായ ഒന്നല്ല. യഥാർത്ഥ ഹിന്ദുത്വം സർവധർമ്മ സമഭാവമാണ്. നിങ്ങൾക്ക് എങ്ങനെ മറ്റൊരു വിശ്വാസിയെ വെറുക്കാൻ സാധിക്കും? എല്ലാത്തിനും ഉൾക്കൊള്ളുകയാണ്. ആനോ നമ്മൾ ആലോചിച്ചിട്ട് ഏകം സത് വിപ്രാ ബഹുദാ വദന്തി, വ്യത്യസ്തമായ വഴിത്താരകളിൽ എത്തിപ്പെടുന്ന പ്രപഞ്ച സത്യം, ആ സത്യം തേടിയുള്ള യാത്രയാണ്. ആ യാത്രയിൽ എത്തിപ്പെടുന്നത് ഏത് വഴിയിലൂടെ ആയാലും ഒരു സത്യത്തിലേക്കാണ്. അതുകൊണ്ട് ആ വിശ്വാസമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നിനെ നെഗറ്റീവായി കാണാൻ സാധിക്കില്ല. വിദ്വേഷത്തിൻ്റെ വിളവെടുപ്പായി പൊതുപ്രവർത്തനത്തെ മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, എന്നെപ്പോലുള്ള ഒട്ടേറെ ആളുകൾ അതിലുണ്ട്, എന്നെ കണ്ടെത്തിയിരിക്കുന്നത് അവർ. അതുകൊണ്ട് അടുപ്പം കൊണ്ട് ഒരു പക്ഷേ അവർക്ക് അത് ബോധ്യപ്പെട്ടു, മറ്റുള്ളവരിലേക്ക് പോയാൽ അവരെയും ബോധ്യപ്പെടാൻ സാധിക്കും. മനസ്സിൽ ഏറ്റവും ദുഃഖമുണ്ടായിരുന്ന, കാരണം അങ്ങയുടെ കൃതികളിൽ, പ്രത്യേകിച്ചും 2004 കലാധാനം മുതലുള്ള കൃതികളിലെല്ലാം അങ്ങയുടെ മനസ്സിൻ്റെ വിങ്ങൽ, സത്യത്തിന് വേണ്ടി നിന്നതിന് ഒരുപാട് ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതൊക്കെ ഇങ്ങനെ വരികളിലൂടെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഏറ്റവും വേദനിച്ച ഓണം ഏതായിരുന്നു? ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ഞാൻ ക്രൂശിക്കപ്പെട്ട സംഭവം, അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ഇതുവരെ ആരോടും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പൊ പറയാം പ്രേക്ഷകർ, 24 പ്രേക്ഷകർ, ഈ ഓണാഘോഷത്തിനിടയിൽ ആ ദുഃഖം വെളിപ്പെടുത്താവുന്നതാണ്. ആ ദുഃഖം ഇപ്പൊ ആ ദുഃഖം എനിക്കില്ല, പക്ഷെ അനുഭവങ്ങൾ ഓർമ്മയിൽ പച്ച പിടിച്ച് നിൽക്കുന്ന അന്നത്തെ അനുഭവമുണ്ട്. ആ അനുഭവം എന്നോട് ചോദിച്ച ആളോടുള്ള അടുപ്പം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറയാം. ഞാനൊരു കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മറാട്, ഏകപക്ഷീയമായ കലാപം എന്ന് പറയുന്നതിനേക്കാൾ ഏകപക്ഷീയമായ ആക്രമണം, മിന്നലാക്രമണം. അതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്ത ആൾ, ഓടിച്ചെന്ന് അതിൽ ഇൻവോൾവ് ചെയ്ത ആൾ എല്ലാവരും അംഗീകരിക്കും ഞാനായിരുന്നു എന്നുള്ള കാര്യം. അതിൽ വ്യക്തിപരമായി പറയേണ്ട കാര്യമല്ല, ഒരു പൊതു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം അതിൽ, കാരണം അതിൽ തിരിച്ചടി ഉണ്ടായില്ല, തിരിച്ചടിക്കാൻ കരുത്തുള്ളവർ അവർ തിരിച്ചടിച്ചിട്ടില്ല. അത് ഈ അവരെ അതിന് ആ നിലയ്ക്ക് അവരെല്ലാം ഉയരുകയും സജ്ജമാക്കുകയും നിയമവാഴ്ചയിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ, അതിൻ്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട ഒരാളാണ് ഞാൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ ഒരു ഓണം എന്നെ ആകുലതയിലും വ്യാകുലതയിലും എത്തിച്ചു എന്ന് മാത്രമല്ല, ആ ഓണ ദിവസം ഞാൻ സാധാരണ ഓണങ്ങളിൽ, പല ഓണങ്ങളിലും വീട്ടിൽ പങ്കെടുക്കാറില്ല. രാഷ്ട്രീയ പ്രവർത്തനവും അന്ന് BJP ഒക്കെ നാഷണൽ എക്സിക്യൂട്ടീവ് ഒക്കെ ഉള്ളത് കൊണ്ട് അതിന് പോകും. അപ്പോൾ ആ സമയത്തായിരിക്കും മിക്കവാറും ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഒരു നാഷണൽ എക്സിക്യൂട്ടീവ് ഉണ്ടാവും. ഈ പർട്ടിക്കുലറായ കേസിൻ്റെ ബന്ധപ്പെട്ട ഇഷ്യൂ വന്ന് ഞാൻ വേട്ടയാടപ്പെട്ടപ്പോൾ നിസ്സഹായമായ നിമിഷങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർക്കാൻ ഭയപ്പാടാണ്. കാരണം ഞാൻ മാറാട് ഏത് പ്രസ്ഥാനത്തെയാണോ ഞാൻ പ്രതികരിക്കുന്നത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളവരോടൊപ്പം അവർക്ക് വേണ്ടി കേസ് പിൻവലിച്ചു കൊടുത്തു. കേസ് പിൻവലിച്ചു അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വാരികയിൽ കേരളത്തിലെ ഒരു തലവാചകമായിട്ട് വലിയൊരു ഒരു നാല് പേജുകളിൽ ലീഡ് സ്റ്റോറി ആയിട്ട് എൻ്റെ പേര് വെച്ചിട്ട് ലീഡ് സ്റ്റോറിയായിട്ട് ഞാൻ കേസ് പിൻവലിച്ചു. ഞാൻ ദുബായിൽ പോയി, ആ സംഭവം കഴിഞ്ഞ് ഒരു മാസത്തിൽ ദുബായിൽ പോയിട്ട് ആളുകളുമായിട്ട് എതിർ വിഭാഗത്തിൽപ്പെട്ട ആളുമായിട്ട് ചർച്ച ചെയ്തു എന്നുള്ള സന്ധി സംഭാഷണം ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം 100% കളവാണെന്ന് മാത്രമല്ല, തെറ്റായ വാർത്തയാണ്, ഒരു സത്യത്തിൻ്റെ അംശം പോലും ഇല്ലാത്തതാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഞാനൊരു കള്ളനോട്ടടിക്കാരനോ കരിഞ്ചന്തക്കാരനോ അല്ലെങ്കിൽ ബലാത്സംഗ കേസിലെ പ്രതിയോ എന്തിലാകുന്നതിനേക്കാളാണ് ഞാൻ ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ നിലകൊള്ളുന്നത്, ആ ഹിന്ദുത്വത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ മാറാടിലുള്ളവർക്ക് ഞാൻ സഹായം ചെയ്തു കൊടുത്ത്, അവർക്ക് കേസ് പിൻവലിച്ചവരെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ, റിട്ടേർജിയെ പറ്റിയാണ് പറയുന്നത്, മറ്റു കേസല്ല, അതിൽ കൂടുതൽ എന്നെ എന്താ അപമാനിക്കാനുള്ളത്? അന്ന് ആ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് അതിൽ ഉന്നയിക്കാൻ, ക്രിമിനൽ കേസ്, നമ്മുടെ പഞ്ചാബിലെ സിഖ് കലാപത്തെ തുടർന്ന് ആരാധനാലയങ്ങളിൽ ഉണ്ടായാൽ ഉപയോഗിക്കേണ്ട ഒരു വകുപ്പ് അതിൽ ഇല്ല എന്നുള്ളതുണ്ടായിരുന്നു.
അത് വേണ്ടത്ര പറഞ്ഞിരുന്ന പറയാൻ സാധിച്ചിരുന്നില്ല. അത് അല്ല, സെക്ഷൻ ചേർത്തില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അത് വന്നു. വന്ന സമയത്ത് ഇതാ ഉണ്ടെന്നും പറഞ്ഞു ഡി അന്നത്തെ ഐ ജിയും മറ്റവരും കൊടുക്കുമ്പം അതിൻ്റെ നടപടികൾ അറിയാവുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഒക്കെ ഒരു മിനിറ്റ് കൊണ്ട് ദാറ്റ് ഇസ് റോങ് ഒറിജിനൽ ഇറ്റ് മേ നോട്ട് ബി ദേർ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. അതിപ്പോൾ പോട്ടെ, ഞാനാരെ കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വക്കാലത്തില്ലാത്ത ഹാജരാകാത്ത ഒരു കേസിൽ ഞാൻ പിൻവലിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഞാൻ പറഞ്ഞു ക്രിമിനൽ കേസുകൾ പിന്നീട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഒന്നത്. രണ്ടാമത്തെ കാര്യമായി അതിനകത്ത് എഴുതിയത് എന്താ, ദുബായിൽ പോയി 21 ആ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തു എന്നാണ്. അത് ആ സംഭവം നടന്ന 30 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ അക്കാലത്ത് എനിക്ക് പാസ്പോർട്ടേ ഉണ്ടായിരുന്നില്ല, ഞാനെങ്ങനെ പോവുക? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനുഷ്യനെ വേട്ടയാടുമ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഒന്നും പേരിൽ തിരിച്ചു പറയാനൊന്നും പോയില്ല. ആ ഓണത്തിന് വാസ്തവത്തിൽ വളരെ വിഷമമുണ്ട്. എൻ്റെ കുട്ടികളോടും എൻ്റെ വൈഫിനോടും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവരെല്ലാം പലപ്പോഴും ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നവരും എല്ലാ തരത്തിലും അവരുടെ ആളുകൾ വരുമ്പോഴും താമസിക്കലും ഒക്കെ ഉണ്ടായിരുന്നൊരു വീടാണ്. അപ്പോൾ അവരെത്ര ഡെഡിക്കേറ്റഡാണ്, അവർക്ക് സഹിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ ആ ഓണ ദിവസം ഞാൻ സ്വയം വന്ന് എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടി ഇങ്ങനെ കാട് കാണാൻ പോയി. പോയത് എവിടെ നിന്ന് ഞാൻ പറയുന്നില്ല. അവിടെ പോയി, അവിടെ ഓണം കാട്ടിലായിരുന്നു. അവിടെ പോയി, അവിടെ ഇരുന്നു. നമ്മുടെ ദുഃഖം കരഞ്ഞൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീർപ്പടക്കെ നമ്മുടെ ദുഃഖത്തിൻ്റെ വിങ്ങലുകളുണ്ടായി. അതിനുശേഷം നമുക്ക് ഉറക്കനെ ഒന്ന് കൂക്കി വിളിക്കണമെന്ന് തോന്നിയാൽ കൂക്കി വിളിക്കാൻ കാട്ടിനുള്ളിൽ ആരും കേൾക്കില്ല. ഇപ്പം അല്ലാതെ ഒരു സ്ഥലത്ത് പോയി കൂക്കി വിളിക്കാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഉറക്കം ഒന്ന് ബഹളം വെക്കാൻ പറ്റുമോ? അപ്പം എല്ലാം കൊണ്ടും പ്രകൃതിയിലേക്കെല്ലാം അങ്ങോട്ട് കൊടുത്തു. ആ കാട്ടിലെ അരുവിയിൽ ഇങ്ങനെ നല്ല നിർമ്മലമായ വെള്ളം ഒഴുകി പോകുമ്പോൾ അതിൽ കുളിച്ചു. അപ്പോൾ എല്ലാം അവിടെ ഏൽപ്പിച്ച് വന്ന് കൂടുതൽ ഊർജ്ജസ്വലനായി. അപ്പോൾ ആ ദുഃഖം, അന്നത്തെ ഒരു ദുഃഖം ഞാൻ കളവ് പുതിയ പറയാത്തതാണ്. പക്ഷെ ഞാൻ എല്ലാവരെയും ഒന്ന് കബളിപ്പിച്ചിട്ട് പോയിട്ട് അങ്ങനെ രക്ഷപ്പെടേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാന കാരണം ഇത് താങ്ങാനാവാതെ വന്നത് കൊണ്ടാണ്. വേട്ടയാടലിൻ്റെ വേദനയാണ്. പക്ഷെ അതിനെല്ലാം ഞാൻ മറുപടി കൊടുത്തു, മറുപടി കൊടുത്തു. 2008 ഒരു വലിയ സ്ഫോടനം നടന്നു ഒരു ബോട്ടിൽ കോഴിക്കോട്. ആ ബോട്ട് ഞാൻ അതാണ് ഞാൻ ഓർഡർ വാങ്ങിക്കൊടുത്തു അവിടെ. അപ്പോൾ ആ അതിൽ ഒരു വാസുദേവൻ RSS സംഘചാലകാണ്. അദ്ദേഹത്തെ അവിടെയുള്ള ആളുടെ കൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു റിട്ട് കൊടുക്കാം CBI അന്വേഷണത്തിന്. അപ്പോൾ ഞാൻ വാദിച്ചപ്പോൾ 13 മാറാട് കേസിലെ പ്രതികളായവരുടെ ബോട്ടാണ്, അവിടെ ജയിലിൽ കിടക്കുന്ന പ്രതികളായി കിടക്കുന്നവരുടെ ഉൾപ്പെടെ 32 ബോട്ടാണ്. ഈ ഇഷ്യൂ പറഞ്ഞ് എല്ലാം കൂടെ CBI അന്വേഷണത്തിന് കോടതി തരുമെന്നായപ്പം ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞു, ദിസ് ഈസ് കണക്റ്റഡ് ടു മാറാടിൻ്റെയാണ്. അതുകൊണ്ട് മാറാടിൻ്റെ ഫയലും മറ്റുള്ള 3 കേന്ദ്ര സംവിധാനങ്ങൾ ഇവിടുത്തെ കേസിൻ്റെ ഫയലും എല്ലാം നോക്കി ഒന്നിച്ച് CBI അന്വേഷണം നടത്തണമെന്നൊരു വാക്കുകൂടി അതിൽ ഈ ഓപ്പൺ ഡിക്റ്റേഷൻ കോടതി കൊടുക്കുമ്പം പെട്ടെന്ന് ഞാൻ ഇടപെട്ട് അതും കൂടെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ എൻ്റെ മനസാക്ഷിക്ക് എന്നും പറയാവുന്ന ഒന്നായി. എൻ്റെ ഓർഡറിൻ്റെ കോപ്പി എൻ്റെ കൈവശം ഞാൻ അല്ല, അവ എന്നെ ആരോ പ്രകൃതി എന്നെ അനുഗ്രഹിച്ചു, കാലം എന്നെ അനുഗ്രഹിച്ചു. കാലമാണല്ലോ നമ്മളൊക്കെ തട്ടി വീഴ്ത്തുക. കാലം എന്നെ സഹായിച്ചു 2008 അങ്ങനെ. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഇത് വാങ്ങിത്തന്നു, ബാക്കി നിങ്ങളൊക്കെ നടപടികൾ ചെയ്തോളൂ, ഞാനൊന്നിലേക്കുമില്ല.